ം ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തനത്തിന്റെ പരിരക്ഷ വേണമെന്ന് പറയുന്നത് ധീരമായ പത്രപ്രവർത്തനമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏഷ്യാനെറ്റിനെതിരെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമേ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടില്ല ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്കെതിരെ നിയമപരമായ നടപടിയെടുക്കുന്നത് ബന്ധപ്പെട്ട വ്യക്തിയുടെ തൊഴിൽ എന്താണ് എന്നത് നോക്കിയല്ല അങ്ങനെ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുമില്ല മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായ കാര്യമല്ല വ്യാജ വീഡിയോ നിർമ്മാണവും അതിന്റെ സംരക്ഷണവും പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അറിയാതെ അതിൽ പെടുത്തുക കൂടി ചെയ്തിട്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ പരിരക്ഷ വേണമെന്ന് പറയുന്നത് ധീരമായ പത്രപ്രവർത്തനമല്ല ഇത്തരം ദുഷിപ്പുകൾ മാധ്യമരംഗത്തുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും വ്യാജ വീഡിയോ ഉണ്ടാക്കൽ പെൺകുട്ടികളുടെ ദുരുപയോഗം എന്നിവ നടത്തിയിട്ട് മാധ്യമപ്രവർത്തനത്തിനുള്ള പരിരക്ഷ ഈ കുറ്റകൃത്യങ്ങൾക്ക് വേണമെന്ന് വാദിക്കുന്നവർ നാളെ ഒരാൾ വാർത്താ സംപ്രേഷണ ജോലിക്കിടെ ഒരാളെ കൊലപ്പെടുത്തിയെന്ന് വിചാരിക്കുക കൊലപാതകം കൊലപാതകമല്ലാതെയാകുമോ മാധ്യമ പരിരക്ഷ സൽകൃതമാവുമോ ഇവിടെയുണ്ടായ നടപടിയെ ബിബിസി റെയ്ഡുമായി താരതമ്യപ്പെടുത്തുകയെന്നും വേണ്ട അതിന് ഇതുമായി ഒരു താരതമ്യവുമില്ല ബി ബി സിക്ക് നടപടി ഒരു ഭരണാധികാരിയുടെ വർഗീയ കലാപത്തിലെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവന്നതിനായിരുന്നു ഇവിടെയുണ്ടായ വ്യാജ വീഡിയോ നിർമ്മാണമോ അത് ഏതെങ്കിലും സർക്കാരിനോ ഭരണാധികാരിക്കോ എതിരെയുള്ള തുറന്ന് കാട്ടിലല്ല അതുകൊണ്ടുതന്നെ അതിൽ അധികാരത്തിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം തോന്നേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതികാര നടപടിയെന്നോ വൈരനിര്യാതന നടപടിയെന്നോ ഒന്നും പറഞ്ഞാൽ വിലപ്പോവില്ല ആ വ്യാജവാർത്ത ഏതെങ്കിലും തരത്തിൽ ഒരുവിധ പ്രകോപനവും ഉണ്ടാക്കുന്നില്ല ഒരു വ്യക്തി ഒരു സംഭവത്തിന്റെ കാര്യത്തിൽ പരാതിയുമായി വരുന്നു അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു പരാതി വന്നാൽ പോലീസ് എന്തു ചെയ്യണം ഇത് മാധ്യമവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞ് കീറി കൊട്ടയിലിടണോ അതോ നിയമവ്യവസ്ഥയോ പ്രതിപക്ഷമായിരുന്നു ഗവൺമെന്റിൽ അങ്കിൽ അതാണോ ചെയ്യുക സർക്കാരിനെതിരായ വാർത്ത കൊടുക്കുന്നതിന്റെ പേരിൽ പ്രതികാര നടപടികൾ ഉണ്ടായിട്ടുണ്ട് അത് ഇവിടെയല്ല ദ വെയർ ന്യൂസ് ചെക്ക് എന്നിവയ്ക്കെതിരെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള എൻ ഡി ടിവിക്കെതിരെ ആ നടപടികളൊന്നും വാർത്തേതര കാര്യങ്ങൾ മുൻനിർത്തിയില്ല സർക്കാരിനെതിരെ വാർത്ത കൊടുത്തതിനായിരുന്നു അന്നൊന്നും ഈ പ്രതിപക്ഷ കാര്യൊന്നും കണ്ടില്ല കുറ്റകൃത്യം ചെയ്യുന്നത് മാധ്യമ പ്രവർത്തകരാണെങ്കിൽ നടപടി വേണ്ട എന്ന് പറയുന്നതല്ല നമ്മുടെ ഐ പി സിയും സി ആർ പി സിയും മാധ്യമപ്രവർത്തകർ എന്നും അല്ലാത്തവരൊന്നും പൗരജ്ജനങ്ങളെ ഭരണഘടന രണ്ടായി വേർതിരിച്ച് കാണുന്നുമില്ല സ്വാതന്ത്ര്യവും നിർഭയവുമായ മാധ്യമ പ്രവർത്തനത്തിന് എല്ലാ പരിരക്ഷയും ഉണ്ടാകും ഈ സർക്കാരിനെതിരെ എന്തെല്ലാം വിമർശനങ്ങൾ എഴുതി എന്തെല്ലാം വിളിച്ചു പറഞ്ഞു വല്ല നടപടിയും ഉണ്ടായോ പകപോക്കലുണ്ടായോ ഇല്ല പക്ഷേ അതുപോലെയല്ല ഈ പ്രമേയത്തിന് അടിസ്ഥാനമായ കുറ്റകൃത്യം ഈശ്വരൻ തെറ്റ് ചെയ്താൽ അതും താൻ റിപ്പോർട്ട് ചെയ്യും എന്നാണ് സ്വദേശാഭിമാനി പറഞ്ഞത് വ്യാജ റിപ്പോർട്ടുകൾ നൽകുന്നവർക്ക് ആ പേര് ഉച്ചരിക്കാൻ പോലും അവകാശമില്ല പെൺകുട്ടികളെ ദുരുപയോഗിച്ച് വ്യാജം സൃഷ്ടിക്കുന്നവർ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും സ്വദേശാഭിമാനി കരുതിയിട്ടുണ്ടാവില്ല വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നിയമത്തിന്റെ അതിരി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നടപടിയുണ്ടാകും അക്രമം ഉണ്ടായിട്ടില്ലെന്നും സമാധാനപരമായ പ്രതിഷേധ പ്രകടനമേ ഉണ്ടായിട്ടുള്ളൂ എന്നും വ്യാജ വീഡിയോ നിർമ്മിച്ചതായ പരാതി നേരിടുന്ന ചാനലിലെ വിഷ്വലിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം പരാതിക്കുമേൽ നടപടിയുണ്ടായിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് അസത്യം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല മറിച്ച് വായനക്കാരന്റെ സത്യം അറിയാനുള്ള സ്വാതന്ത്ര്യമാണ് അത് സർക്കാർ പരിരക്ഷിക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നിന്നും ധാർമ്മികത ചോർത്തിക്കളയുന്നതിനെതിരെയാണ് സ്വാഭാവികമായും ഉത്കണ്ഠം പ്രകടിപ്പിക്കേണ്ടത് എതിരഭിപ്രായങ്ങൾ എഴുതുന്ന മാധ്യമങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ രീതിയല്ല കോൺഗ്രസിന്റെയും ി ജെ പിയുടെയും രീതിയാണ് അടിയന്തരാവസ്ഥയിൽ നടന്ന സെൻസർഷിപ്പും കുൽദീപ് നയ്യരെ പോലെയുള്ളവരുടെ അറസ്റ്റും മറക്കാനാവില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസം ആ വാർത്ത പുറത്തുവരുന്നത് തടയാൻ മാധ്യമങ്ങൾക്കും വൈദ്യുതി നിഷേധിച്ചതും മറക്കാനാവില്ല ഏഴ് വിദേശ റിപ്പോർട്ടർമാരെ രാജ്യത്തിന് പുറത്താക്കി ഇരുന്നൂറ്റിയത് പത്രപ്രവർത്തകരെ ജയിലിലടച്ചു അൻപത്തിനാല് പേർക്ക് അക്രഡിറ്റേഷൻ നിഷേധിച്ചു ഇത് കോൺഗ്രസ് രീതി ഭീകരവിരുദ്ധ രീതികൾ വരെ പത്രക്കാർക്കെതിരെ പ്രയോഗിച്ചു അതൊക്കെ നിങ്ങളുടെ കോൺഗ്രസിന്റെ രീതി മയക്കുമരുന്നിനെതിരെ നാടൊന്നാകെ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന ഘട്ടമാണിത് അതിൽ മാധ്യമങ്ങളും ബഹുജന പ്രസ്ഥാനങ്ങളും ജനങ്ങളൊന്നാകെയും പങ്കാളികളാകുന്നു ആ പോരാട്ടത്തിൽ പങ്കുചേർന്ന് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരായ വാർത്താ പരമ്പര സംരക്ഷണം ചെയ്യുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ അത്തരമൊരു പരമ്പരയിൽ വ്യാജ ദൃശ്യങ്ങൾ ഒളിച്ചേർത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തെറ്റായി ചിത്രീകരിച്ചു അതിനായി ഗൂഢാലോചന നടത്തിയെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് സ്വന്തം ഓഫീസിലെ ജീവനക്കാരുടെ മകളെ ക്യാമറയ്ക്ക് മുന്നിൽ സ്കൂൾ യൂണിഫോമിൽ കൊണ്ടിരുത്തി എന്നാണ് പരാതി അങ്ങനെ ഒന്ന് വന്നാൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ മാധ്യമ സ്വാതന്ത്ര്യമാണെന്ന് വിധിച്ച് അനങ്ങാതിരിക്കണോ മാധ്യമത്തിന്റെ അനിഷ്ടം ഭയന്ന് നിഷ്ക്രിയമാകണോ അതിന് രണ്ടിനും സാധ്യമല്ല എന്ന് വ്യക്തമാക്കട്ടെ ലഭിച്ച പരാതിയിൽ ശാസ്ത്രീയമായ അന്വേഷണം നടക്കും കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ നിയമത്തിന് മുന്നിലെത്തിക്കും കുറ്റം ആര് ചെയ്താലും ആ നിലപാടിൽ മാറ്റമില്ല ഒരു കുട്ടിക്കെതിരായ കുറ്റകൃത്യം മാത്രമല്ല സമൂഹത്തിന് നേരെയുള്ള അപരാധമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിനെ അപലപിക്കാൻ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും സാധാരണ ജനങ്ങളും തയ്യാറായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആ കുറ്റകൃത്യത്തെക്കുറിച്ച് അഥവാ ആ പരാതിയെക്കുറിച്ച് പ്രതിപക്ഷം മൌനം പാലിക്കുന്നത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ ഈ സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും അണിചേർന്നിട്ടുണ്ട് ശക്തമായ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് അക്കൂട്ടത്തിൽ സർക്കാരിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന മാധ്യമങ്ങളുമുണ്ട് അവരൊന്നും തങ്ങളുടെ റിപ്പോർട്ടിംഗിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടത്തിയതായി പരാതി ഉയർന്നിട്ടില്ല ഉയർന്നുവന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കുറ്റം ചെയ്തുവെന്ന് സംശയിക്കപ്പെടുന്നവരുടെ വലിപ്പം നോക്കി കേസ് അന്വേഷണത്തിന്റെ വേഗം കുറയ്ക്കാമെന്നാണോ ആഗ്രഹം നിയമത്തിന് മുമ്പിലുള്ള സമത്വവും തുല്യമായ പരിരക്ഷയും നിയമസംരക്ഷണവും ഉറപ്പു നൽകുന്ന ഭരണഘടനയുള്ള രാജ്യമാണിത് ഒരാൾക്കും പ്രത്യേക ആനുകൂല്യമോ പ്രത്യേക പരിരക്ഷയോ നൽകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല മാധ്യമ വിമർശനങ്ങൾ സാധാരണ നിലയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വിമർശനങ്ങൾ സ്വയം വിമർശനങ്ങളിലേക്കും തിരുത്തലിലേക്കും നയിക്കുമെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ എന്നാൽ വിമർശനത്തിന്റെ പേരിൽ വ്യാജ നിർമ്മിതികൾ ഉണ്ടായാലോ അതിനെ തടയാൻ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ വെല്ലുവിളിക്കരുത് നീതി നടപ്പാക്കുന്നതിന് കൂച്ചു വില അത്തരം ശ്രമങ്ങൾ ജനവിരുദ്ധമാണ് എന്നത് ഓർക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്